ഇപ്പോൾ ബ്രഹ്മപുരത്തേക്ക്. ബ്രഹ്മപുരത്ത് ഇപ്പോൾ തീയണയ്ക്കാനുള്ള തീവ്രശ്രമം അത് തുടരുകയാണ്. നേരത്തെ ഫയർ എഞ്ചിനുകൾ എത്തിച്ച് തീയണയ്ക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. ഇപ്പോൾ ഹെലികോപ്റ്ററിലും വെള്ളം ചീറ്റിച്ച് തീയണയ്ക്കാനുള്ള ശ്രമം ബ്രഹ്മപുരത്ത് തുടങ്ങി. ബിനിലാണ് വിവരങ്ങളുമായി. ബിനിൽ, എത്രത്തോളം കാര്യക്ഷമമായ പുതിയ പുതിയ നടപടികൾ ഉണ്ടാകുന്നു? ഒരു നവീന മാർഗം ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. ആകാശത്ത് വെള്ളം പമ്പ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ലാൽഡ എന്നാണ് ആ സംവിധാനത്തിന്റെ പേര്. ഹെലികോപ്റ്ററിൽ ദക്ഷിണ നാവികാസ്ഥാനത്ത് നിന്ന് വെള്ളവുമായി എത്തിയ ഹെലികോപ്റ്റർ ഇപ്പോൾ ബ്രഹ്മപുരത്ത് വട്ടമിട്ട് പറഞ്ഞു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് മുകളിലെത്തി. ഏറ്റവും കൂടുതൽ തീ ഉയരുന്ന ഭാഗത്ത്, ആ തീ ഉയരുന്ന ഭാഗത്തേക്ക് ഹെലികോപ്റ്റർ എത്തി. ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്ന വെള്ളം ആ കൃത്യമായി ആ കൂടുതൽ തീ ഉയരുന്ന ഭാഗത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ പുതുതായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതാണ്ട് 11 ഫയർ ഫൈറ്റിംഗ് യൂണിറ്റുകൾ ഫയർഫോഴ്സിന്റെ പുറമെ ബി പി സി എലിന്റെയും നാവികസേനയുടെയും ഒക്കെ തന്നെ ഫയർ ഫൈറ്റിംഗ് യൂണിറ്റുകൾ ഇവിടെയുണ്ട്. പക്ഷെ ആ ഫയർ ഫൈറ്റിംഗ് യൂണിറ്റുകൾക്കെല്ലാം ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ചുറ്റുഭാഗത്ത് മാത്രമേ പോകാൻ കഴിയുള്ളൂ. ഈ ഇപ്പോൾ പ്രധാനമായും ഈ ആളിക്കത്തുന്നത് ഇതിന്റെ ഉൾഭാഗങ്ങളിലാണ്. ഏതാണ്ട് 30 ഏക്കറോളം വരുന്ന ഭാഗത്ത് വലിയ പ്ലാസ്റ്റിക് പാലിന്റെ കൂമ്പാരമാണ് ഉള്ളത്. അത്തരത്തിൽ വലിയ കൂമ്പാരത്തിനിടയിൽ നിന്ന് തീ ഉയരുന്ന ഭാഗത്തേക്കാണ് ഈ ഹെലികോപ്റ്റർ എത്തി. ഹെലികോപ്റ്ററിൽ നിന്ന് നേരിട്ട് വെള്ളം താഴേക്ക് ഒഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ പുക ഉയരുന്ന, തീ പടർന്നിരിക്കുന്ന ഭാഗത്തേക്ക് ഹെലികോപ്റ്ററിൽ വെള്ളം എത്തിക്കുകയാണ്. നാവികസേനയുടെ ഒരു നവീന ദൗത്യമാണ് ഇപ്പോൾ ബ്രഹ്മപുരത്ത് നടക്കുന്നത്. കാരണം അത്രമാത്രം വലിയ തീപിടുത്തമാണ് ബ്രഹ്മപുരത്ത് ഉണ്ടായിരിക്കുന്നത്. അതിൽ കൊച്ചി കോർപ്പറേഷൻ തന്നെ നേരിട്ട് നാവികസേനയുടെ സഹായം തേടുകയായിരുന്നു. ഇതേ തുടർന്നാണ് നാവികസേന സഹായവുമായി എത്തിയത്. നേരത്തെ ഫയർ ഫൈറ്റിംഗ് യൂണിറ്റുകളെ അവരയച്ചിരുന്നു. പക്ഷേ ഫയർ ഫൈറ്റിംഗ് യൂണിറ്റുകൾക്ക് പോലും ഉൾഭാഗങ്ങളിലേക്ക് കടന്നു എന്ന തീ അണയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നാവികസേനയുടെ ഹെലികോപ്റ്ററിൽ വെള്ളമെത്തിച്ച് നേരിട്ട് ബ്രഹ്മപുരത്തെ കൂടുതൽ തീ ഉയരുന്ന ഭാഗത്ത് വെള്ളം ഒഴിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ആധുനികമായ പല മാർഗങ്ങളും ഇപ്പോൾ ഈ ബ്രഹ്മപുരത്ത് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാവികസേനയുടെ കൂടുതൽ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വരികയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോവുകയും ചെയ്യാം. കൂടുതൽ നാവികസേന ഹെലികോപ്റ്ററുകൾ വരികയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ നാവികസേന ഹെലികോപ്റ്ററുകൾ എത്തി. ഇതിൽ ഏറ്റവും കൂടുതൽ തീ ഉള്ള ഭാഗത്തേക്ക് നാവികസേന ഹെലികോപ്റ്ററുകൾ എത്തി അവിടെ വെള്ളമൊഴിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദക്ഷിണ നാവികാസ്ഥാനത്ത് നിന്ന് പറന്നുയർന്നു വന്നിരിക്കുന്ന മറ്റൊരു ഹെലികോപ്റ്ററാണ്. ഈ ഹെലികോപ്റ്ററിൽ വെള്ളം ഒരു ഹെലികോപ്റ്ററാണ് ഈ ഹെലികോപ്റ്ററിൽ വെള്ളം ഒരു വലിയ ഇതിൽ സംഭരണിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പുകയിൽ മുങ്ങിയിരിക്കുകയാണ് കൊച്ചി നഗരം. ബ്രഹ്മപുരത്ത് തീയണയ്ക്കാനുള്ള പലവിധ ശ്രമങ്ങൾ നടക്കുകയാണ്. 3 ദിവസം പിന്നിടുകയാണ് കൊച്ചി നഗരത്തിൽ. ബ്രഹ്മപുരത്ത് തീ ആളിക്കത്താൻ തുടങ്ങിയിട്ട് പുകയുടെ വലിയ ശല്യം കൊച്ചി നഗരത്തെ ആകെ മൂടുന്നതിനിടയിലാണ് ഇപ്പോൾ നാവികസേന ഉൾപ്പെടെ ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നഗരസഭയുടെ അഭ്യർത്ഥന പ്രകാരം നാവികസേന തീയണയ്ക്കുന്നുള്ള ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.